നിനക്കൊക്കെ സാമാന്യ വിവരം ഉണ്ടെങ്കിൽ നീ ഒക്കെ ചിന്തിക്കുക, ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ട് സൂയിസൈഡിന് ശ്രമിച്ചു കൊടുത്തെന്നൊക്കെ ഞാൻ വന്ന്, അതും ഇത്രയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ പറ്റി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നിരുന്ന് പറയാൻ എനിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നീ ഒക്കെ ആദ്യം ചിന്തിക്കുക. അപ്പം ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ, റോബിനും ആരതിയും തമ്മിൽ ബ്രേക്കപ്പ് ആയെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരതി സൂയിസൈഡിനെ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു, ഇത് എവിടെ നിന്ന് കിട്ടിയ ന്യൂസാണ്, കള്ളത്തരമാണ്, ഫേക്കാണ്, നീയൊക്കെ അടിച്ചിറക്ക് വേണമെന്നൊക്കെ. എടാ, നിനക്കൊക്കെ സാമാന്യ വിവരം ഉണ്ടെങ്കിൽ നീയൊക്കെ ചിന്തിക്ക്, ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ട് സൂയിസൈഡിന് ശ്രമിച്ചു കൊടുത്തെന്നൊക്കെ ഞാൻ വന്ന്, അതും ഇത്രയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ പറ്റി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നിരുന്ന് പറയാൻ എനിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നീയൊക്കെ ആദ്യം ചിന്തിക്ക്. ആദ്യമേ അതിനെ പറ്റി നീയൊക്കെ ഒന്ന് ചിന്തിക്ക്, അതോ എനിക്ക് വല്ല മാനസികമായിട്ടുള്ള രോഗം ഉണ്ടോ, അല്ലെ ഞാൻ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഈ പറയുന്ന വ്യക്തി റോബിനുമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല, അവൻ്റെ കണ്ടന്റ് എടുക്കാനേ താല്പര്യമില്ല. എനിക്കൊന്നും ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ അവനെ പറ്റിയിട്ട് ഒരു കണ്ടന്റ് ഇന്നലെ ചെയ്യുന്നത്. അത് ഈ ഒരു വിഷയമായതിൻ്റെ പേരിൽ ഞാൻ അറിഞ്ഞേക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് ഞാൻ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യത്തിൽ 100% ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞേക്കുന്നത് സത്യം മാത്രമാണ്, കള്ളമല്ല. അങ്ങനെ കള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ അവിടെ കിടപ്പുണ്ട്. എൻ്റെ പേരിൽ അവർ ആ കുട്ടിക്കും ആ കുട്ടിയുടെ ഫാമിലിക്കും എൻ്റെ പേരിൽ കേസെടുക്കാമെന്നാണ് ധൈര്യമായിട്ട് കൊടുത്തു. എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ പറഞ്ഞേക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ഓരോരുത്തർ വന്നിരുന്ന് 200%, 300% ശരിയാണ്, മറ്റേതാ മറിച്ചതാണ് ഈ പറയുന്നവരെ ഒന്നും അവർക്ക് പേഴ്സണലി ആരാണെന്ന് പോലും അറിയത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് പ്രൂവ് ചെയ്യാനും എടുക്കാനും അതിൻ്റെ പുറകെ പോകാനും എനിക്ക് താല്പര്യമില്ല. ഇതെൻ്റെ ഫൈനൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഈ ഒരു കാര്യത്തിൽ. ഞാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ആരതി പൊടി എന്ന് പറയുന്ന വ്യക്തി ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അത് ഒറ്റ വേർഡിൽ പറഞ്ഞ് ഞാനത് നിർത്തി. എന്താണ് ട്രസ്റ്റ് ഇഷ്യൂ എന്നും പറഞ്ഞിട്ടൊരു വേർഡും പറഞ്ഞ് നമുക്ക് ആ ഒരു വേർഡിൽ നമുക്കിത് നിർത്താം എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം അത് കൂടുതൽ ഡിഗ് ചെയ്തെടുത്ത് അവരുടെ ഫാമിലി കാര്യം ഞാൻ വീണ്ടും അതിനകത്തിട്ട് ആക്കില്ല, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വളരെ മോശമായിട്ടും എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. ഞാനത് പറയാത്തത് എൻ്റെ മാന്യത വെച്ച് ഞാനത് പറഞ്ഞില്ല. അവർ രണ്ടുപേരും നാളെ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ കാര്യങ്ങൾ. ഇപ്പം കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണ്, അതാണ് ഞാൻ വന്ന് നല്ല വ്യക്തമായിട്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. അത് ആദ്യമേ മനസ്സിലാക്കുക. നീയൊക്കെ വന്നിരുന്ന് ഫേക്ക് ഐഡിക്കകത്ത് വന്നിരുന്ന് ചീത്ത വിളിക്കുമ്പോഴും ഫേക്ക് ഐഡിയിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കിയിട്ടിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നീയൊക്കെ ഇവരെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? നീയൊക്കെ ആരെ ഇവർ ഇത് എന്താണ് ഇപ്പം നടക്കുന്ന സിറ്റുവേഷൻ പോലും നിനക്കൊക്കെ അറിഞ്ഞാണത്തില്ല. അവിടെ ഇവിടെ കേട്ട കുറച്ച് കാര്യങ്ങൾ വന്നിരുന്ന് നാട്ടുകാർ വഴി വേറെ ആരെങ്കിലും ഒക്കെ വഴി ചോദിച്ചും വിളിച്ചും പറഞ്ഞുമൊക്കെ ആയിരിക്കും നീയൊക്കെ വന്നിരുന്ന് പറയണത്. പക്ഷെ മനസ്സിലാക്കുക, ഞാൻ ഒരു കാര്യവും അറിയാതെ എൻ്റെ ചാനലിലൂടെ വന്നിരുന്ന് ഞാൻ ഇങ്ങനെയുള്ള കൂക്കൃത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാനതങ്ങനെ പറയത്തുമില്ല. ഞാൻ അതിനകത്ത് ഉറച്ച് തന്നെ നിൽക്കുന്നു. പിന്നെ ഇതും നീയൊക്കെ ഇതൊരു കണ്ടന്റ് ആക്കി എടുത്തുകൊണ്ട് പോകാനായിട്ട് നല്ല രീതിയിൽ താല്പര്യം ഉണ്ടായിരിക്കും, ധൈര്യമായിട്ട് ചെയ്തോ. നീയൊക്കെ ചെയ്യും തോറും ആ കൊച്ചിനെ തന്നെയാണ് ഇത് അഫക്റ്റ് ചെയ്യണത്. ആ കുട്ടിയുടെ ആത്മഹത്യയും അതും ഇതും പറഞ്ഞിട്ട് ഞാൻ അത് വെച്ചിട്ട് തമ്മനെയിൽ പോലും ഇട്ടിട്ടില്ല. ഞാൻ തമ്മനെയിൽ പോലും ഞാൻ ചെയ്യാഞ്ഞതാണ് മനഃപൂർവ്വം. എനിക്ക് വേണ തമ്മനെയിലും മിസ്ലീഡിംഗ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ആ വീഡിയോ എനിക്ക് നല്ല റീച്ച് എനിക്ക് അതിനെക്കാട്ടി ഉണ്ടാക്കാം. ഞാൻ അത് ചെയ്യാഞ്ഞത് ആ കുട്ടിയോടുള്ള ഒരു മാന്യത വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അവളുടെ അടുത്തായാലും അവളുടെ ഫാമിലിയോടായാലും നമ്മൾ ചെയ്യണത് ശരിയല്ലാത്തതായതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. എനിക്ക് ഇനിയും ഇതൊരു കണ്ടന്റ് ആക്കാനോ വീണ്ടും അവൻ്റെ കുടുംബ പ്രശ്നങ്ങളോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ എനിക്ക് പരിഹരിക്കാനോ ഞാൻ ആരുമല്ല. അതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ ഫൈനലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീഡിയോ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ വീഡിയോ ചെയ്ത് പോകും തോറും നിങ്ങൾ തന്നെ പല്ലേ കുത്തി മണപ്പിക്കുവാണെന്ന് മാത്രം മനസ്സിലാക്കുക. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി എനിക്ക് ഒരു എക്സ്പ്ലനേഷനും എടുക്കാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കാര്യമാണ് ഇവർ തമ്മിൽ പിരിയാനും പിന്നെ ഈ റീസെൻ്റ്ലി നടന്നതാണ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം പക്കയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവൻ ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്ത് കല്യാണം വരെ ഉറപ്പിച്ചിരുന്ന കേസാണിത്. ആ ഫോട്ടോസ് വരെ ഡിലീറ്റ് ചെയ്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ആ ഫോട്ടോസ് വരെ ഡിലീറ്റ് ചെയ്ത് അവർ തമ്മിൽ നിലവിൽ ഒരു റിലേഷൻ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകണ്ട എന്നുള്ളൊരു അവസ്ഥയവരായി. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ അവർ ഒന്നിക്കുമായിരിക്കാം, ചിലപ്പോൾ അവർ കല്യാണം കഴിക്കുമായിരിക്കാം. അതൊക്കെ അവർ പേഴ്സണലി എടുക്കുന്ന ഡിസിഷനാണ്, ഞാൻ ആരുമല്ല. എനിക്ക് അതിനെ പറ്റിയിട്ട് കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ അറിഞ്ഞ കാര്യം നമ്മൾ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. കാര്യം വേറെ ഒന്നുമല്ല, ഇവൻ്റെയൊക്കെ അന്ധൻ ടീംസിൻ്റെ അടുത്ത് ഉള്ളൊരു നല്ലൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഒരു ബോധവും വിവരമില്ലാത്ത ഇപ്പോഴും കുറേ ആൾക്കാർ വന്നിരുന്ന് ഓരോ അനാവശ്യങ്ങൾ പറയുകയും അവസാനം ആ പെൺകുട്ടിയെ തന്നെ വന്നിരുന്ന് ചീത്ത വിളിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അത് തടയാനും വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. കാര്യം ഇനിയെങ്കിലും നീയൊക്കെ നിർത്ത്, ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞത് മാത്രമാണ്. അത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നീയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും.
പിന്നെ ഇത് പ്രൂവ് ചെയ്യാനും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നടക്കുന്നവർ ധൈര്യമായിട്ട് ചെയ്തോ, ഒരു പ്രശ്നമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്കായാലും ഈ പറയുന്ന ആൾക്കാരെ ആരായിക്കഴിഞ്ഞാലോ അവരുടെ ഫാമിലിക്ക് വേണമെങ്കിലോ എൻ്റെ പേരിൽ ധൈര്യമായിട്ട് കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. ഞാൻ റെഡിയാണ്. ഐ എം റെഡി ടു ഫേസ് എനി ലീഗൽ കോൺസിക്വൻസസ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ റെഡിയാണ്. ധൈര്യമായിട്ട് നീയൊക്കെ ചെയ്തു. കാര്യം ഞാൻ ഇത്രയും വന്ന് ഓപ്പണായിട്ട് വന്നിരുന്ന പറയുവാണ്. നിനക്കൊക്കെ ഇനിയിപ്പം പറയാം പോലീസിലൊക്കെ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമില്ല, ധൈര്യമായിട്ട് കോടതി പൊക്കോ. നീ ഒരു ഡിഫമേഷനെ നിങ്ങൾ ധൈര്യമായിട്ട് ഫയൽ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇനി എന്തെല്ലാം പറയാം അതെല്ലാം ചെയ്തോ. പക്ഷെ ഞാൻ എടുത്ത് പറഞ്ഞേക്കുന്ന കാര്യത്തിൽ ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും, അല്ലാതെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് തീരുവാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനോ എടുക്കാനോ താല്പര്യമില്ല. ഞാൻ ബിഗ് ബോസിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. ഈ ഒരു കണ്ടൻറ് ആവശ്യമില്ലാതെ ഇനി എൻ്റെ പേര് വലിച്ചടിച്ച് അത് ഇതും പറഞ്ഞിട്ട് വരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും തെറിവിളികളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.